അജയ് ടെക്ടീവ്സ്, ഞാൻ അജയ്, നിങ്ങളെ ഏവർക്കും സുപരിചിതൻ. അപ്പൊ ഞാനിന്ന് വന്നത് ഒരു ടെക് ന്യൂസ് ആയിട്ടാണ്, അല്ലെങ്കിൽ ഒരു ടെക് ഇൻഫർമേഷൻ ആയിട്ടാണ്. ഇപ്പൊ നമ്മുടെ പേപ്പറിലൊക്കെ കാണാറുണ്ട്, അല്ലെങ്കിൽ ന്യൂസിലൊക്കെ കണ്ടു, ജിയോയും ഫേസ്ബുക്കും ഒന്നിച്ചു, ഫേസ്ബുക്ക് ജിയോയുടെ ഷെയർ വാങ്ങി. അപ്പൊ എല്ലാവരും ചോദിച്ചു അംബാനി എന്താ പൊട്ടിപ്പോയോ? ഒരിക്കലും ഇല്ല, അംബാനി മുത്താണ്, അംബാനി പൊട്ടിയിട്ടൊന്നുമില്ല. പക്ഷെ ഈ ഫേസ്ബുക്കായിട്ട് ടൈപ്പ് ചെയ്തിട്ട് അവരൊരു ബിഗ് സംഭവത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, പ്ലാൻ ചെയ്യാണ്. അപ്പം രണ്ട് പേര് ഒന്നിക്കുമ്പോൾ എന്താ ഉണ്ടാവുക? അതൊരു ബിഗ്, അത് രണ്ട് ബിഗ് ജയൻസ് ആണ്. ഞാൻ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഫ്ലിപ്കാർട്ട് ആദ്യം നല്ലപോലെ നിൽക്കുമ്പം അവർക്ക് സെയിൽസ് ഉള്ളപ്പോഴും സ്നാപ്ഡീലൊക്കെ ഉണ്ടായിരുന്നു. ആ ടൈമിലാണ് ഫ്ലിപ്കാർട്ടും വാൾമാർട്ടും കൂടെ ഒന്നിച്ചത്. അങ്ങനെ ഒന്നിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ്, ഇവർക്ക് റേറ്റ് കുറച്ച് റെഡ്യൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റി. അങ്ങനെ ലാസ്റ്റ് എന്ത് പറ്റി, സ്നാപ്ഡീൽ അവിടെ ഇല്ലാണ്ട്. അപ്പൊ അതിവിടെ എക്സാമ്പിൾ പറയാനൊരു കാരണമാണ്, അത് എക്സാമ്പിൾ പറയാൻ കാരണം വെച്ചാൽ, ഈ ജിയോ ആയിട്ട് ഫേസ്ബുക്ക് ടൈപ്പ് ചെയ്തപ്പോ ഉണ്ടാവാൻ പോണത് എന്താ വെച്ചാൽ, ജിയോ ഫോൺ ആയിട്ടല്ല ബന്ധം, ജിയോ മാർട്ടായിട്ടാണ് ബന്ധം. അപ്പൊ എന്താണ് ജിയോ മാർട്ട് എന്ന് നോക്കാം. നമുക്ക് ഓൺലൈൻ സ്റ്റോർ ആയിട്ട് ജിയോ കൊണ്ടുവരാൻ പോണ സംഭവമാണ് എന്ത്, ജിയോ മാർട്ട് എന്ന് പറയുന്നത്. അപ്പം അതിലേക്കാണ് ഫേസ്ബുക്ക് ഷെയർ ഇറക്കിയിരിക്കുക. അതായത് 9.99% ഷെയർ ആണ് ഫേസ്ബുക്ക് എടുത്തത്. അപ്പൊ അത് 10%ത്തിന്റെ അടുത്തല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞാലായില്ല, അത് കോടികൾ വരും. അപ്പൊ എന്തുകൊണ്ടാണ് ജിയോ ഫേസ്ബുക്കിന്റെ നിന്ന് ഫണ്ട് റേസ് ചെയ്യാനുള്ള കാരണം വെച്ചാൽ, അവരിൽ ഫണ്ട് ഇല്ലാഞ്ഞിട്ടല്ല, ഓൾ ഓവർ ഇന്ത്യ ഒരു റീറ്റെയിൽ ചെയിൻ, ഓൺലൈൻ സപ്ലൈ ചെയിൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൈപ്പ് നടന്നത്. അങ്ങനെ ടൈപ്പ് നടന്നു കഴിഞ്ഞാൽ നമുക്കാണ് ഗുണം. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. കാരണം സാധാരണക്കാരന് എന്ത് ഗുണമെന്ന് പലവരും ഇങ്ങനത്തെ ജിയോന്റെ ഒക്കെ വീഡിയോ ചെയ്യുമ്പോൾ ചോദിക്കാറ്, ഇത് സാധാരണക്കാരനെ ഗുണമുള്ളൂ. ഇപ്പൊ ഫ്ലിപ്കാർട്ടിൽ നിന്ന് നമ്മളൊരു പ്രൊഡക്റ്റ് 200 രൂപയുടെ താഴെ, അല്ലെങ്കിൽ 250 രൂപയുടെ താഴെയുള്ള ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങാന്ന് വെച്ചാൽ, നമ്മൾ 50 രൂപ ഡെലിവറി ചാർജ് കൊടുക്കണം. അപ്പൊ അത്രയും 300 രൂപയായി. എന്റെ ഒരു സുഹൃത്ത് ഒരു കമ്മല് വാങ്ങി ഇതേപോലെ ഒരു ഇതിന്ന്, വെറും റോട്ടിൽ നമ്മുടെ 80 രൂപയ്ക്ക് ഉള്ള റോട്ടിലും ഫാൻസി സ്റ്റോറിലും ഉള്ള കമ്മല്, അത് റേറ്റ് ഫ്ലിപ്കാർട്ട് പോലത്തെ ഒരു സൈറ്റിൽ, ഫ്ലിപ്കാർട്ട് അല്ല, ഷോപ്പ് ക്ലൂസാ തോന്നുന്നു, അത് ഇട്ടിരുന്ന 110 രൂപ. ഓക്കെ, 110 രൂപ നഷ്ടമല്ല, 30 രൂപയും കൂടിയല്ലോ. പക്ഷെ അതിന് ഡെലിവറി ചാർജ് ആയിട്ട് 60 രൂപ വാങ്ങി. അപ്പൊ എത്രയും 110ഉം 60ഉം 170 രൂപ കൊടുക്കേണ്ട വന്നു. ഇരട്ടി പൈസന്റെ മാരിയായി. അപ്പൊ അവിടെ ഈ ജിയോ തരുന്ന ഓഫർ എന്താ വെച്ചാൽ, അവർ 1 രൂപയുടെ പ്രൊഡക്റ്റ് പോലും നമ്മൾ വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഡെലിവറി ചാർജ് ഉണ്ടാവില്ല. ജിയോ മുത്താണ്, അംബാനി മുത്താണ്, നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. അപ്പം അവർ അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് എന്ത് ചെയ്യണം, അതിനുള്ള റീറ്റെയിൽ ചെയിൻ വേണം. ആ റീറ്റെയിൽ ചെയിനിന് വേണ്ടിയിട്ടാണ്, അതായത് ജമ്മു കാശ്മീർ, ഹിമാലയം മുതൽക്ക് ഇവിടെ കന്യാകുമാരി വരെയുള്ള ഒരു സപ്ലൈ ചെയിൻ വേണമെങ്കിൽ അവർക്ക് നല്ല ഇൻവെസ്റ്റ്മെന്റ് വേണം. അപ്പൊ അതിനാണ് ഫേസ്ബുക്ക് ആയിട്ട് കൂട്ടുപിടിച്ചത്. പിന്നെ ഫേസ്ബുക്ക് ആയിട്ട് കൂട്ടുപിടിക്കാൻ വേറൊരു കാര്യമുണ്ട്, വാട്സപ്പ്. ഫേസ്ബുക്കിന്റെ അധീനതയിലാണ് ഇപ്പൊ വാട്സപ്പ് ഉള്ള, അറിയാലോ നിങ്ങൾക്ക്. ഈ വാട്സപ്പ്, ഇനിയിപ്പം വാട്സപ്പ് പേ വരാണ്, നമ്മുടെ ചില ആൾക്കാർക്കൊക്കെ വാട്സപ്പ് പേ കിട്ടിയിട്ടുണ്ട്, എനിക്ക് കിട്ടിയിട്ടില്ല, എന്റെ സുഹൃത്തുക്കൾക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം വാട്സപ്പിലൂടെ നമുക്ക് സാധനം ഓർഡർ ചെയ്യാം, അതിന് പേയ്മെന്റ് കൊടുക്കാം, പർച്ചേസ് ചെയ്യാം. ഈ വാട്സപ്പ് പേ ഇല്ലാത്തവർക്ക് എന്താണ്, നമുക്ക് ജിയോയ്ക്ക് തന്നെയുണ്ട് ജിയോ മണി, അല്ലെങ്കിൽ ജിയോ പേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് ഉണ്ട്, നമുക്ക് അത് ത്രൂ പേ ചെയ്തിട്ട് നമുക്ക് സാധനം പ്രൊഡക്റ്റ് വാങ്ങാം. ഇതൊക്കെയാണ് ജിയോയുടെ പ്ലാന്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ഫേസ്ബുക്ക് ആയിട്ട് ടൈപ്പ് ചെയ്തത്. പണ്ട് ഒരു ബഷീറിന്റെ ഒരു കഥയുണ്ട്, അതിൽ പറയുന്നുണ്ട്, ഒന്നും ഒന്നും എത്രയോ അറിവ് ഇമ്മിണി വലിയ ഒന്ന് എന്ന് പറയുന്നുണ്ട്, നമ്മുടെ ബേപ്പൂർ സുൽത്താനെ ബഷീർ. അപ്പോൾ ഒന്നും ഒന്നും എത്രയാണ്, ഇമ്മിണി വലിയ ഒന്ന്, അതായത് വലിയ ഒന്ന്. കാരണം വലിയ ഒരു സംഭവമായിട്ട് മാറാണ് ഈ ജിയോ മാർട്ട്. ഫേസ്ബുക്കും കൂടെ ഇൻവെസ്റ്റ് ചെയ്തോടെ ഇനി ഫ്ലിപ്കാർട്ടിനേക്കാളും ആമസോണിനേക്കാളും റേറ്റ് കുറച്ചിട്ട് നമുക്ക് എല്ലാ പ്രൊഡക്ട്സും കിട്ടും. പണ്ട് കാലത്തൊക്കെ, ഇപ്പൊ ലോക്ക്ഡൌണിന് മുമ്പാണ് പറയാൻ പോണത്, പണ്ട് കാലത്തൊക്കെ ഞാൻ പറഞ്ഞു 2013 പെൻഡ്രൈവ് വരുമ്പോ കൊറിയറിലാ വരാം. അന്ന് എനിക്ക് ഫസ്റ്റ് ഫ്ലൈറ്റ് കൊറിയറിലാണ് വന്നത്. പിന്നെ ഫ്ലിപ്കാർട്ട് വന്നപ്പോ എന്ത് ചെയ്തു, അവരെ ബാഗിൽ ഒന്നോ രണ്ടോ പ്രൊഡക്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇന്ന് അവർക്ക് ബാഗ് വെക്കാൻ സ്ഥലമില്ല. ഞാൻ TV ഓർഡർ ചെയ്തപ്പോ അവര് വണ്ടിയിലാണ് കൊണ്ടുവന്നത്, വണ്ടി തന്നെ വേണം. അതേപോലെ തന്നെ ഫോണുകളൊക്കെ കൊണ്ടുവരുമ്പോ എന്താണ്, അവരെ ബാഗ് ഹ്യൂജ് ആയിട്ടാണ് ഉണ്ടാവുക. കാരണം അത്രയും പ്രൊഡക്ട്സ് ആണ് ഇന്ന്. കാരണം എന്താ,
പണ്ട് ആൾക്കാർ പറയായിരുന്നു ഓൺലൈനിൽ വാങ്ങുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ കംപ്ലൈൻറ്റ് റീറ്റെയിൻ ചെയ്യും. ഞാൻ ഇൻഫിനിക്സ് ഫോൺസ് യൂസ് ചെയ്യാറുണ്ട്, റിയൽമി യൂസ് ചെയ്യാറുണ്ട്. ഇൻഫിനിക്സ് ഓൺലൈൻ പ്രോഡക്റ്റ് ആണ്. അപ്പം പലരും ചോദിക്കും അതിൻ്റെ സർവീസ് സെൻറ്റർ ഉണ്ടാവില്ല, ഓൺലൈനിലല്ലേ അജയ് പർച്ചേസ് ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ സർവീസ് എന്താ? നമുക്ക് ഇവിടെ കോഴിക്കോട് സർവീസ് സെൻറ്റർ ഉണ്ട്, കൊയിലാണ്ടി ഉണ്ട്, വടകര ഉണ്ട്. ഇൻഫിനിക്സിന് നമ്മൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്താലും ഓഫ്ലൈനിൽ പർച്ചേസ് ചെയ്താലും വാറണ്ടി സെയിം ആണ്, വാറണ്ടി ഓൺലൈനിലാണ്. നമ്മുടെ ഫോണിൽ സിം ഇട്ട ഉടനെ തന്നെ നമ്മുടെ സിം രജിസ്റ്റേർഡ് ആവാണ് അവരെ സൈറ്റിൽ, നെറ്റ് ഓൺ ആക്കലും. കാരണം നമ്മുടെ ഡാറ്റ ഇതേപോലെ അടിച്ചു മാറ്റിട്ടുണ്ട്, ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഡാറ്റ അടിച്ചു മാറ്റിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഫോൺ അജയ്ന്റെ പേരിലാണ് ഈ സിം ഉള്ളത്. അജയ് ഓണർ, ഈ ഫോണിന്റെ ഓണർ ഇൻഫിനിക്സിന്റെ ഓണർ അജയ് പറഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ വാറണ്ടി അവിടെ രജിസ്റ്റർ ഉണ്ട്. അപ്പൊ വാറണ്ടിക്ക് ഇഷ്യൂ ഇല്ല. അപ്പൊ പിന്നെ ജിയോ കൊണ്ടുവരുന്ന വേറെ ഒരു ഓഫറാണ്, നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് അത് നമ്മൾ യൂസ് ചെയ്തിട്ട് ഇഷ്ടമായില്ലെങ്കിൽ പോലും നമുക്ക് റിട്ടേൺ ചെയ്യാം. ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ അതിന് കറക്റ്റ് റീസൺ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം, ഒന്നുകിൽ ഡിഫക്റ്റീവ് ആയിരിക്കണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കണം. ചിലപ്പോൾ അതിന് ഡെലിവറി ചാർജ്, ഇപ്പോൾ ചെരുപ്പൊക്കെയാണ് നമ്മൾ വാങ്ങുന്നത് വെച്ചാലൊക്കെ അത് ഇഷ്ടമായില്ലെങ്കിലൊക്കെ അയക്കുമ്പോൾ നമ്മൾ ഡെലിവറി ചാർജ് അത് 200 രൂപേൻ്റെ താഴെ, അപ്പോൾ നമ്മൾ കയ്യിൽ നിന്ന് പൈസ കൊടുക്കേണ്ട ഒരു അവസ്ഥ. പക്ഷേ ജിയോ 1 രൂപ പോലും കസ്റ്റമറിൻ്റെ അടുത്ത് നിന്ന് റീഫണ്ട് സ്കീം വരില്ല, നമുക്ക് അതേ പൈസ തന്നെ നമുക്ക് തിരിച്ചു കിട്ടും. കാരണം എന്താ വെച്ചാൽ ആ ഒരു രീതിയിലേക്കാണ് ജിയോ വരുന്നത്. നമുക്ക് വീട്ടിലിരുന്നാൽ മതി, നമ്മുടെ വാട്സപ്പ് ത്രൂ നമുക്ക് സാധനം പർച്ചേസ് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, അവർ വീട്ടിലേക്ക് എത്തിച്ചു തരും. അത് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ. കാരണം അംബാനിന്റെ ആ ഒരു വിഷൻ കൊണ്ടാണ് എന്ത് ചെയ്തത്, നമ്മുടെ മൊബൈൽ ഫോണിന്റെ റേറ്റ് കുറഞ്ഞത്. ജിയോ വരുന്നതിന് മുമ്പ് എത്രയായിരുന്നു, 1 മാസം 1 GB എത്രയായിരുന്നു, 250 രൂപ. ഇന്നിപ്പോ എത്രയാണ്, 3 GB 299 അല്ലെങ്കിൽ 399 ആ റേറ്റിലാണ് 4 GB വരുന്നത്. 399 അപ്പൊ ആ ഒരു റേറ്റിൽ 199 1.5 GB വെച്ചിട്ട്. അപ്പൊ ആ ഒരു ഇതൊക്കെ കൊണ്ടുവരുന്നത് ആരാണ്, അംബാനിയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എപ്പോഴും പറഞ്ഞത് അംബാനി മുത്താണ്, ജിയോ മുത്താണെന്ന് പറയുന്നത്. അപ്പൊ അതേപോലെ തന്നെ നമുക്ക് ഈ സാധനങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, വളരെ റേറ്റ് കുറച്ചിട്ട് അവര്, പക്ഷേ പലരും ചോദിക്കും മൊണോപ്പൊളി ആവില്ലേ, മൊണോപ്പൊളി ആയിക്കോട്ടെ, നമുക്ക് റേറ്റ് കുറച്ച് നമ്മൾക്ക് ഒരു കസ്റ്റമർക്ക് കിട്ടിയാൽ പോരെ. പക്ഷെ അപ്പം ഷോപ്പുകാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാണ്, അത് ഭയങ്കര അവർക്ക് അവരെ സെയിൽസിനെ എന്ത് ചെയ്യും, ബാധിക്കും. പക്ഷെ എന്താ, നമ്മൾ ആസ് എ കസ്റ്റമർ നമുക്കതൊരു ഗെയിനാണ്. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ നിർത്താണ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മറക്കരുത്, ഇങ്ങനത്തെ ഇൻഫോർമേഷൻ ഒക്കെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ് ചെയ്യുക, എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിനൊരു വീഡിയോസ് ഇനിയും ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു. സൈൻ ഓഫ് ബൈ അജയ്.